പ്രതിദിനം 70 പുതിയ കോടീശ്വരന്മാർ. ഇന്ത്യ വല്ലാതെ മാറുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ സൂപ്പർ സമ്പന്നരായ കുടുംബങ്ങളുടെ എണ്ണത്തിൽ അഞ്ചിരട്ടി വർധനവുണ്ടാകുമെന്ന് പഠനം. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നായിരിക്കും പുതിയ സമ്പന്നന്മാരിൽ അധികവും വരിക. പ്രതിവർഷം 2 കോടിയിലധികം രൂപ സമ്പാദിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം പോയ 5 വർഷത്തിനുള്ളിൽ 18 ലക്ഷമായിട്ടുണ്ട്. ഇത് നേരത്തെയുള്ളതിൻ്റെ ഏകദേശം ഇരട്ടിയാണ്. പീപ്പിൾസ് റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ എക്കോണമി ആൻഡ് ഇന്ത്യ സിറ്റിസൺ എൻവയോൺമെൻറ്റ് ബുധനാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഗ്രാമങ്ങളിലെ ഇത്തരം കുടുംബങ്ങളുടെ വളർച്ച 14.2% നഗരങ്ങളിൽ 10.6% സമ്പന്നരുടെ വളർച്ചാ നിരക്ക്. രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വാണിജ്യ കാർഷിക ബിസിനസ്സുകളിലും കാർഷികേതര പ്രവർത്തനങ്ങളും വൻതോതിൽ ആരംഭിക്കുന്നുണ്ടെന്നും ഇത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണെന്നും സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും റിപ്പോർട്ടിന്റെ രചയിതാവുമായ രാജേഷ് ശുക്ല പറയുന്നു. സംരംഭകർ ഗ്രാമീണ മേഖലകളിലേക്ക് ഒഴുകുന്നുവെന്ന് തന്നെ പറയാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളും ചെറുകിട ബിസിനസ്സുകളും ചേർന്ന് സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ്. 25 സംസ്ഥാനങ്ങളിലായി നടത്തിയ പഠനത്തിൽ ഗ്രാമീണ മേഖലയിലെ വേഗത്തിലുള്ള വളർച്ചയിലൂടെ 2031 ആകുന്നതോടെ രാജ്യത്ത് അതിസമ്പന്ന കുടുംബങ്ങൾ 9.1 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. കോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആഗോള വെൽത്ത് മാനേജർമാരും വിദേശ ബാങ്കുകളും ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2018-നും 2022-നും ഇടയിൽ ഓരോ ദിവസവും 70 പുതിയ കോടീശ്വരന്മാരെ ഇന്ത്യ സൃഷ്ടിച്ചതായി ഓക്സ്ഫാം ഇന്റർനാഷണൽ നടത്തിയ പഠനം പറയുന്നു. വളർന്നു വരുന്ന ഉപഭോക്തൃ വിപണിയെ കൈപ്പിടിയിലാക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പണം പുറത്തേക്കൊഴുകാനും കാരണമാവുകയാണ്. ആഡംബര കാറുകൾക്ക് മധ്യവർഗത്തിൽ നിന്ന് ആവശ്യക്കാർ ഏറുകയാണ്. അതുപോലെ വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം പോയ വർഷങ്ങളിൽ നിന്നും പല മടങ്ങ് ഉയർന്നിരുന്നു. വളർന്നു വരുന്ന മധ്യവർഗത്തിനൊപ്പം ഏഷ്യയിലെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഗൗതം അദാനിയെ പോലുള്ള ശതകോടീശ്വരന്മാരുടെ ദ്രുതഗതിയിലുള്ള ഉയർച്ച ഇന്ത്യയുടെ മാറുന്ന സാമ്പത്തിക മുഖത്തിൻ്റെ തെളിവായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ കോടീശ്വരന്മാരുടെ എണ്ണം കൂടുമ്പോഴും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസമത്വം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ മധ്യവർഗ ജനസംഖ്യ ഏകദേശം 432 ദശലക്ഷം വരും. ഇവർക്ക് പ്രതിവർഷം 5 ലക്ഷത്തിനും 3 കോടിക്കുമിടയിലാണ് വരുമാനം ലഭിക്കുന്നത്. അതിവേഗം സാമ്പത്തികമായി വികസിക്കുന്ന വിഭാഗമാണിതെന്നും സർവേ പറയുന്നു. 2031 ആകുന്നതോടെ ഇവരുടെ എണ്ണം 715 ദശലക്ഷത്തിലെത്തുമെന്ന് പ്രവചിക്കപ്പെടുന്നു. പ്രതിവർഷം 1.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള നിർധന വിഭാഗം അപ്പോഴേക്കും 79 ദശലക്ഷമായിരിക്കും. ചുരുക്കത്തിൽ ഇന്ത്യ മധ്യവർഗക്കാരുടെ രാജ്യമായി അതിവേഗം മാറുകയാണ്. അപ്പോഴും ജീവിതം മുന്നോട്ട് നയിക്കാൻ പെടാപ്പാടുപെടുന്ന 79 ദശലക്ഷം പേരെ ഉന്നമനത്തിലേക്ക് നയിക്കുകയായിരിക്കും സർക്കാരിൻ്റെ പ്രധാന വെല്ലുവിളി. 2021 സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിൽ 15 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ നഗര തൊഴിലില്ലായ്മ നിരക്ക് 9.8% നിന്ന് കുറഞ്ഞുവെന്ന് ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പറഞ്ഞിരുന്നു. തൊഴിൽ നിലവാരം ഉയർന്നുവെന്ന് ചുരുക്കം. ഇതിൽ തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്കിലെ പുരോഗതിയോടൊപ്പം കോവിഡ് വ്യാപനം മൂലമുണ്ടായ മാന്ദ്യത്തിൽ നിന്ന് രാജ്യം കരകയറിയുന്നുവെന്നും വ്യക്തമാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ രക്ഷിക്കുന്നതിന് പ്രഖ്യാപിച്ച അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് വലിയ ഗുണം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് കീഴിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് ഏറെ ഗുണം ചെയ്തു. ഗ്രാമീണ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന PM കിസാൻ, PM ഗരീബ് കല്യാൺ, അന്നയോജന തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. 2022 ജൂലൈയിലെ UNDP റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അടുത്തിടെയുണ്ടായ പണപ്പെരുപ്പം ദാരിദ്ര്യാഘാതം കാര്യമായി കൂട്ടിയില്ലെന്നും അടിവരയിടുന്നു. റഷ്യ ഉക്രൈൻ സംഘർഷം മൂലമുണ്ടാകുന്ന ബാഹ്യ അസന്തുലിതാവസ്ഥ വളർച്ചയുടെ ആക്കം നഷ്ടപ്പെടാതെ ചെറുത്തുനിന്നതും രാജ്യത്ത് വളർച്ചയ്ക്ക് കാര്യമായ ക്ഷതമേൽക്കാതെ കാത്തു. പല വികസിത രാജ്യങ്ങളുമായും പ്രദേശങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് പരിധി വിട്ടില്ലെന്നതും അനുഗ്രഹമായി. PPP വ്യവസ്ഥയിൽ ലോകത്തിലെ 3-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ വിപണി വിനിമയ നിരക്കിൽ 5-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയുമാണ് ഇന്ത്യ. സമ്പദ്വ്യവസ്ഥയിലെ കോവിഡുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, റഷ്യ ഉക്രൈൻ സംഘർഷം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഇവയൊന്നും കാര്യമായി ഇന്ത്യയെ ബാധിച്ചില്ലെന്നതും അനുഗ്രഹമായി.
Agola Stampanava State Sadidagal India Nanai Ubayoga Petiti Adini Eto Malia Televana, Rashil and the Kuranya Vileki, Crude Oil at its Shudigar Kaituma the Chain other Logotinda Matipagangalapole, Indium Kadata Velivigal Neritangil, Mikka Sampatuskalakalam Nanai Avaya Adiji Vishu Either Lam Halatil, India Sampana Vifakatin Valarchek, Kalamurikunda Daimari.